കോഴിക്കോടിന് പിന്നാലെ തിരുവനന്തപുരം നഗരസഭയിലും കെട്ടിട നമ്പർ തട്ടിപ്പ്. കൊമേഴ്ഷ്യൽ ബിൽഡിംഗിന് അനധികൃതമായി കെട്ടിട നമ്പർ അനുവദിച്ചതായി നഗരസഭയുടെ ആഭ്യന്തര അന്വേഷണത്തിൽ കണ്ടെത്തി. സംഭവത്തിൽ രണ്ട് താൽക്കാലിക ജീവനക്കാരെ ജോലിയിൽ നിന്ന് നീക്കി. കർശന നടപടി സ്വീകരിക്കുമെന്ന് മേയർ ആര്യ രാജേന്ദ്രൻ അറിയിച്ചു. പുതിയതായി കെട്ടിട നമ്പർ അനുവദിക്കുന്നതിന് കഴിഞ്ഞ 6 മാസത്തിനിടെ 1600 അപേക്ഷകളാണ് തിരുവനന്തപുരം നഗരസഭാ ആസ്ഥാനത്തും വിവിധ സോണൽ ഓഫീസുകളിലുമായി ലഭിച്ചത്. ഇതിൽ 312 കെട്ടിട നമ്പറുകൾ ഇതിനോടകം അനുവദിക്കപ്പെട്ടു. പുതിയ കെട്ടിട നമ്പറുകളെക്കുറിച്ച് നഗരസഭ തന്നെ പരിശോധിച്ചപ്പോഴാണ് കേശവദാസപുരത്ത് ക്രമക്കേട് നടന്നതായി കണ്ടെത്തിയത്. കേശവദാസപുരം സ്വദേശി അജയഘോഷ് എന്നയാൾക്ക് നഗരസഭയുടെ ഔദ്യോഗിക നെറ്റ്വർക്ക് ഉപയോഗിച്ച് കൊമേഴ്ഷ്യൽ ബിൽഡിംഗിന് കെട്ടിട നമ്പർ അനധികൃതമായി അനുവദിച്ചു നൽകിയെന്നാണ് കണ്ടെത്തൽ. ഇക്കഴിഞ്ഞ ജനുവരി 28 രാവിലെ 8:26 8:37 ഇടയ്ക്ക് നഗരസഭാസ്ഥാനത്തെ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് കെട്ടിട നമ്പർ അനുവദിക്കുന്നതിനുള്ള നടപടികൾ പൂർത്തീകരിച്ചു. തട്ടിപ്പ് നടന്നതിനെ തുടർന്ന് രണ്ട് താൽക്കാലിക ജീവനക്കാരെ ജോലിയിൽ നിന്ന് നീക്കി. നഗരസഭ നൽകിയ പരാതിയിൽ പോലീസ് കേസെടുത്തു. ക്രമക്കേട് പരിശോധിച്ചു വരികയാണെന്ന് മേയർ ആര്യ രാജേന്ദ്രൻ അറിയിച്ചു. കർശന നടപടി ഈ വിഷയത്തിൽ ഉണ്ടാകുമെന്ന ഉറപ്പുകൂടി പിന്നെ നമുക്ക് ഇതിൻ്റെ ഭാഗമായി നൽകാനുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ തുടർ അന്വേഷണവും നഗരസഭാ തലത്തിലേക്കുള്ള അന്വേഷണവും അതുപോലെ തന്നെ പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള അന്വേഷണവും അടക്കം നടത്തി ഈ വിഷയം ബന്ധപ്പെട്ട ആളുകളെ നടപടി സ്വീകരിക്കും എന്ന വിഷയം കൂടി ഞാൻ ഇവിടെ മുന്നിലേക്ക് വയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. നേരത്തെ കോഴിക്കോടും സമാനമായ രീതിയിൽ കെട്ടിട നമ്പർ തട്ടിപ്പ് നടന്നിരുന്നു. ഇതിൽ അന്വേഷണം നടന്നു വരികയാണ്. 24 തിരുവനന്തപുരം.